നമസ്കാരം. ഒൻപത് വയസ്സിൽ വേർപിരിഞ്ഞ യശോദയെയും നന്ദഗോപരെയും ഗോപസ്ത്രീകളെയും ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും കാണുന്നത് 55-ാമത്തെ വയസ്സിൽ സിമന്ത പഞ്ചക തീർത്ഥത്തിൽ വെച്ചാണ്. നിത്യ യൗവനമുള്ള അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു. ശിശുപാലനെ വധിക്കുന്നത് 56.5 വയസ്സിലാണ്. രാജസൂയത്തിൽ വെച്ചാണ്. പാണ്ഡവ ദൂതനായി ഹസ്തിനപുരിയിലേക്ക് പോകുന്നത് 70-ാമത്തെ വയസ്സിലാണ്. പാർത്ഥന്റെ സാരഥിയായി അർജുനന്റെ തേരാളിയായി ഭഗവത്ഗീത ഉപദേശിച്ചത് 70 വയസ്സിൽ വൃശ്ചികമാസത്തിലാണ്. ഭഗവാനേക്കാൾ വളരെ പ്രായക്കൂടുതലുള്ള മാതാപിതാക്കളും ഗുരുജനങ്ങളും കംസന്റെ അച്ഛനായ ഉഗ്രസേനൻ പോലും കാല യവനികയ്ക്കുള്ളിൽ ആകുന്നത് ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ്. അതൊരു വലിയ ചരിത്രമായിട്ടാണ് ആചാര്യന്മാർ വിവക്ഷിച്ചിട്ടുള്ളത്. വസുദേവരുടെ അച്ഛനായ ശൂര്യസേനനും അപ്പോഴാണ് വിട പറയുന്നത്. ശൂര്യസേനന്റെ മകനായ വസുദേവരുടെ മകനായ വാസുദേവനെയാണ് ശൗരി എന്ന് വിളിച്ചിരുന്നത്, ശൂര്യസേനന്റെ കൊച്ചുമകൻ. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ ആദ്യമായി പാണ്ഡവരെ കാണുന്നത് 28-ാമത്തെ വയസ്സിൽ പാഞ്ചാലപുരിയിൽ ദ്രൗപദി പരിണയവേളയിലാണ്. രുക്മിണി, ജാമ്പവതി, സത്യഭാമ എന്നിവരുടെ വിവാഹത്തിന് ശേഷമാണ് ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയുടെ വിവാഹം നടക്കുന്നത്. വിവാഹാനന്തരം സഹോദരിയുടെ ഭർത്താവായ അർജുനനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുമ്പോഴാണ് കാളിന്ദി പരിണയവും നടക്കുന്നത്. ബാണയുദ്ധം നടക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 68-ാം വയസ്സിലാണ്. ഭഗവാന്റെ 26-ാമത്തെ വയസ്സിലാണ് പ്രത്യുഘ്നൻ ജനിക്കുന്നത്. പ്രത്യുഘ്നന്റെ 21-ാമത്തെ വയസ്സിൽ അനിരുദ്ധൻ ജനിക്കുന്നു. അനിരുദ്ധന്റെ 20-ാമത്തെ വയസ്സിലാണ് ഉഷാ പരിണയം. അന്ന് പാണ്ഡവരുടെ വനവാസത്തിന്റെ അവസാന കാലമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ സഹായം ഭഗവാന് ചെയ്യാൻ കഴിയാതെ വന്നത് എന്നാണ് ശാസ്ത്രം. എന്തെല്ലാം ചരിത്രങ്ങളാണ്! ഭഗവാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചരിത്രങ്ങൾ, അത് കഥയല്ല, ഹിസ്റ്ററി സ്റ്റോറിയല്ല, കാരണം നടന്ന സംഭവങ്ങൾ മാത്രമാണ് ചരിത്രമായിട്ടുള്ളത്. ഭഗവത് ചരിതങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരുമിച്ച് ചേരാം. നമസ്കാരം.